എല്ലാവർക്കും നമസ്കാരം. റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഓരോ പ്രമേഹ രോഗികൾക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. ഈ സംശയ നിവാരണത്തിന് ഇന്ന് നമ്മോടൊപ്പമുള്ളത് അൽസലാമ പോളിക്ലിനിക് മബേലയിലെ മെഡിക്കൽ ഡയറക്ടറും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ റഷീദ് അലിയാണ്. നമസ്കാരം സാർ. അസ്സലാമു അലൈക്കും. റമദാൻ കരീം. പ്രമേഹമുള്ളവർ നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? ആഹാര ക്രമീകരണം ആവശ്യമുള്ള ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുന്ന ഒരവസ്ഥയാണ് പ്രമേഹം. നാം കഴിക്കുന്ന ഭക്ഷണവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും നേരിട്ട് ബന്ധമുണ്ട്. ഇന്ന് നാം കണ്ടുവരുന്നത് ഒട്ടുമിക്ക പ്രമേഹ രോഗികളും നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ടാണ്. ഇതിൽ തന്നെ പലരും തൻ്റെ ആരോഗ്യസ്ഥിതിയെ വകവെക്കാതെ ഡോക്ടറുടെ ഉപദേശം പോലും തേടാതെ സ്വയം തീരുമാനമെടുത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ പ്രമേഹ രോഗികളും നോമ്പ് അനുഷ്ഠിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ ആർക്കൊക്കെ നോമ്പ് എടുക്കാം, ആർക്കൊക്കെ നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് പ്രമേഹ രോഗികളെ 3 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ, ഷുഗറിന് 2-3 തവണ ഇൻസുലിൻ ദിവസേന വെക്കുകയും അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ അല്ലാത്തവരും, ഗർഭിണികളായ പ്രമേഹ രോഗികളും, പ്രമേഹം മറ്റുള്ള അവയവങ്ങളെ ബാധിച്ചവരും, അല്ലെങ്കിൽ ഇടക്കിടക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുന്ന ആളുകളും ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇത്തരം ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഉചിതമല്ല. പിന്നീടുള്ള മീഡിയം റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടവർ, ദിവസേന 2-3 ഗുളികകൾ കഴിക്കുന്നവരും എങ്കിൽ ഷുഗർ കൺട്രോളായവരും മറ്റുള്ള സങ്കീർണതകൾ ഒന്നും തന്നെ ഇല്ലാത്ത ആളുകളാണ്. ഇത്തരം ആളുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഉത്തമമാണ്. ലോ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടവർ, ജീവിതശൈലിയുടെയും ആഹാര ക്രമീകരണത്തെയും ഷുഗർ കൺട്രോളാക്കുന്നവരും അല്ലെങ്കിൽ 1-2 ഗുളികകൾ കഴിക്കുന്നത് മൂലം ഷുഗർ കൺട്രോളായവരും ഇത്തരം ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. ഇനി ഇത്തരം ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, നോമ്പ് അനുഷ്ഠിക്കുന്ന പ്രമേഹ രോഗികൾ ദിവസേന 4, 5, 6 തവണ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഇഫ്താറിന് ശേഷവും തൻ്റെ ഷുഗർ ലെവല് ചെക്ക് ചെയ്യുന്നത് അഭിമാഖ്യമാണ്. കൂടെ നോമ്പ് തുറന്നതിന് ശേഷം ധാരാളമായി വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക. ഒരു ആവറേജ് 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൽ എണ്ണക്കടികളും വറുത്തതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. റെഡ് മീറ്റ് ഐറ്റംസ് ഒഴിവാക്കുക. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള വാട്ടർമെലൺ, പൈനാപ്പിൾ ജ്യൂസുകൾ എന്നിവയും ഒഴിവാക്കാൻ ശ്രമിക്കുക. പകൽ സമയത്ത് കൂടുതൽ വേർക്കാതിരിക്കാനും ശ്രമിക്കേണ്ടതാണ്. പ്രമേഹമുള്ളവർ നോമ്പെടുക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാർ? സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ ചേഞ്ച് ആവുന്നത് മൂലവും ഭക്ഷണ ക്രമീകരണത്തിലുള്ള മാറ്റം വരുത്തലും മൂലവും പ്രമേഹത്തിനുള്ള ഗുളികകളുടെ ഡോസ് പുതുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മൂലവും പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയാവുന്ന അവസ്ഥയായ ഹൈപ്പോഗ്ലൈസീമിയയോ അല്ലെങ്കിൽ ക്രമാതീതമായി കൂടുന്ന ഹൈപ്പർഗ്ലൈസീമിയ അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്നീ അവസ്ഥയിലേക്കുള്ള പോകാനുള്ള സാധ്യതയും മറ്റുള്ള പ്രമേഹ രോഗികളെ അപേക്ഷിച്ച് റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന പ്രമേഹ രോഗികളിൽ കൂടുതൽ ആണ്, സാധ്യത കൂടുതലാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. ഇങ്ങനെ കുറയുന്ന അവസ്ഥയിൽ രോഗിക്ക് ഹൃദയമിടിപ്പ് കൂടുകയും തലകറക്കം വരികയും അല്ലെങ്കിൽ കൈവിറയൽ ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്ത് രോഗികൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് സ്വയം ഷുഗർ ചെയ്യുകയും ഷുഗർ കുറയുന്ന അവസ്ഥയിൽ നോമ്പ് മുറിച്ച് ഉടനടി ഡോക്ടറുടെ ഉപദേശം നേടേണ്ടതാണ്. അതേസമയം ചില രോഗികളിൽ ഷുഗറിൻ്റെ അളവ്, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുന്ന ഹൈപ്പർഗ്ലൈസീമിയ അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോ അസിഡോസ് എന്ന അവസ്ഥയിലേക്കും പോവാം. ഇതും ഇത്തരം രോഗികൾ അമിതമായ ദാഹം, അമിതമായ ക്ഷീണം, അമിതമായിട്ടുള്ള മൂത്രം പോക്ക് എന്നിവയെ കണ്ടുവരാറുള്ളൂ. ഇത്തരം രോഗികളും ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ഷുഗർ ചെക്ക് ചെയ്ത് ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി കൂടുകയാണെങ്കിൽ നോമ്പ് മുറിച്ച് ഉടനടി
ചികിത്സിക്കുന്ന ഡോക്ടറെ കാണിച്ച് ഉപദേശം തേടേണ്ടതാണ്. എടുക്കുന്ന മരുന്നുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്? പ്രമേഹ രോഗികൾ നോമ്പെടുക്കുമ്പോൾ ചികിത്സിക്കുന്ന മരുന്നിന് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളായിട്ട് തന്നെ ഇതുവരെ ഇല്ല. എങ്കിലും അവർ കാണിക്കുന്ന ഡോക്ടറിനെ സമീപിച്ച് ഇൻഡിവിജ്വലൈസ്ഡ് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സാധാരണ രാവിലെയും രാത്രിയും ഗുളികകൾ കഴിക്കുന്ന രോഗികൾ രാവിലത്തെ അതേ ഡോസ് രാത്രിയും രാത്രി കഴിക്കുന്ന ഗുളികയുടെ പകുതി അത്തായത്തിനും കഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് ഗ്ലിമിപ്രൈഡ് 2 mg രാവിലെയും രാത്രിയും കഴിക്കുന്ന രോഗി രാവിലെ കഴിക്കുന്ന 2 mg രാത്രി 2 mg കഴിക്കുകയും രാത്രിക്കത്തെ 2 mg ഹാഫ് അത്തായത്തിന് 1 mg മോർണിംഗും കഴിക്കേണ്ടതാണ്. ഇൻസുലിൻ ആണെങ്കിൽ പോലും രാവിലത്തെ ഡോസ് രാത്രിയും രാത്രിയിലെ ഡോസ് അത്തായത്തിന് അതിൻ്റെ പകുതിയുമാണ് വെക്കേണ്ടത്. ഗ്ലിപ്റ്റിൻ വിഭാഗത്തിൽപ്പെട്ട ഗുളികൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഷുഗർ ലെവൽ കുറക്കാൻ സാധ്യത ഇല്ലാത്ത ഗുളികകളാണ്. പിന്നെയുള്ള SGLT2 കനാഗ്ലൂഫോസിൻ ഗാറ്റാഗ്ലിഫോസിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ നിർജ്ജലീകരണാവസ്ഥക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ചാൻസ് ഉള്ളതുകൊണ്ട് അത്തരം ഗുളികളും റമദാൻ മാസത്തിൽ കഴിക്കുന്നത് കൊണ്ട് ഉചിതമല്ല. ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ചത് അൽസലാമ പോളിക്ലിനിക്കിലെ ഇന്റേണൽ മെഡിസിനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ റഷീദ് അലിയാണ്. താങ്ക് യു സർ. നമസ്കാരം.